ഇലോൺ മസ്കിന്റെ ടേക്ക് ഓവർ നീക്കത്തിന് തടയിടാൻ പോയ്സൺ ബിൽ സ്ട്രാറ്റജിയുമായി ട്വിറ്റർ മാനേജ്മെന്റ്. നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് ഡിസ്കൌണ്ടിൽ അധിക ഷെയർ വാങ്ങാനുള്ള അവകാശം അനുവദിക്കുന്നതാണ് പോയ്സൺ ബിൽ സ്ട്രാറ്റജി. ട്വിറ്റർ ബോർഡ് ഒരു ഷെയർ ഹോൾഡർ റൈറ്റ്സ് പ്ലാനും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പാർട്ടി മുൻകൂർ അനുമതിയില്ലാതെ സ്റ്റോക്കിന്റെ 15% ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഒരു വർഷത്തേക്ക് മാത്രമാകും നീണ്ടു നിൽക്കുക. ചർച്ചകളിൽ ട്വിറ്ററിനെ സഹായിക്കുന്നതിന് പ്രമുഖ US ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ JP Morganeയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾഡ്മൻ സാക്സിനൊപ്പമാണ് JP Morganeയും ഉപദേശകരാക്കിയത്. $43 ബില്യൺ ട്വിറ്റർ മുഴുവനായി വാങ്ങാമെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ഓഫർ മസ്ക് മുന്നോട്ട് വെച്ചത്. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ട്വിറ്ററിലെ നിക്ഷേപം പിൻവലിക്കുമെന്ന ഭീഷണിയും മാനേജ്മെന്റിന് അയച്ച സന്ദേശത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട്. മസ്ക് ഈ വർഷം ആദ്യമായാണ് ട്വിറ്ററിൽ 9%-ൽ അധികം ഓഹരികൾ നേടിയത്. ട്വിറ്റർ ബോർഡ് തന്റെ ഓഫർ നിരസിച്ചാൽ തനിക്ക് ഒരു പ്ലാൻ ബി ഉണ്ടെന്ന് ഒരു പബ്ലിക് ടോക്കിൽ മസ്ക് സൂചിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ട്വിറ്റർ സ്വന്തമാക്കാൻ കഴിയുമെന്നുറപ്പില്ലെന്നും നിയമം അനുവദനീയമായത്ര ഷെയർ ഹോൾഡർമാരെ നിലനിർത്തുകയാണ് ലക്ഷ്യമെന്നും മസ്ക് പറയുന്നു.